ചാലക്കുടി സെൻറ് മേരീസ് ഫൊറോന പള്ളിയിൽ ഈ വർഷത്തെ തിരുനാൾ 2023 വർഷത്തെ തിരുനാളമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത്. ഈ തിരുനാളിന് ഞങ്ങൾ ഓൾഡർ ബോയ്സ് രണ്ടുപേരും ഞാനും കൂടി വൈകിട്ട് അവിടെ എത്തി കുറേ അകലെയാണ് കാറ് പാർക്ക് ചെയ്യാനായിട്ട് പറ്റിയത്. വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ പള്ളിയുടെ ഭാഗത്തേക്ക് നടക്കുകയാണ്. ഈ സമയം ആ വഴി മുഴുവനും നല്ല ലൈറ്റ് തോരണം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. ജനങ്ങൾ ഒരുപാട് പേര് പള്ളിയിലോട്ട് കടന്നു വരുന്നുണ്ട്. പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകൾ ഞങ്ങൾ കാണുന്നു, വഴിയോര കാഴ്ചകൾ. അതിൻ്റെ ഇടയിൽ ബാബുച്ചേട്ടനെ കണ്ടു സംസാരിച്ചു. ഒരുപാട് പേർ പരിചയമുള്ളവരെ പരിചയം പുതുക്കാനും കൂടി ഈ തിരുനാൾ കാരണമാകുന്നു. കൂട്ടായ്മയുടെ തിരുനാളാണല്ലോ നമ്മുടെ തിരുനാളുകൾ. ഞങ്ങൾ പള്ളിയുടെ അരികിലെത്തിയപ്പോൾ അകലുന്നതുകൊണ്ട് തന്നെ പള്ളി ലൈറ്റ് അലങ്കാരം വളരെ ഭംഗിയായിരിക്കുന്നു. പ്രത്യേകിച്ച് പുതിയ പള്ളി പണ്ടതിൽ പിന്നെ കൂടുതൽ ആഘോഷമായി ഈ വർഷമായിരിക്കാം തിരുനാൾ ആഘോഷിക്കുന്നത്. പള്ളിയുടെ ഇടതുവശത്ത് അന്നേ ദിവസം ഞായറാഴ്ച പ്രദക്ഷിണത്തിന് ഉപയോഗിച്ച 101 തീർത്ഥാടകരുടെ സൗകര്യത്തിനായി രൂപം വച്ചിരിക്കുന്ന പന്തലാണ് ഇപ്പോൾ കണ്ടത്. തൊട്ടുപുറകിൽ അനേക വർഷങ്ങളായിട്ട് നിൽക്കുന്ന പരിശുദ്ധാമ്മയുടെ ഗ്രോട്ടോ കാണാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രദക്ഷിണത്തിന് ഉപയോഗിച്ച കുടകളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അനേക നൂറുകണക്കിന് മക്കൾ പിടിച്ച കുടകളാണ് ഇപ്പോൾ സൈഡിൽ വെച്ചിരിക്കുക. പള്ളിയുടെ സൈഡിലൂടെ ഞങ്ങൾ നടക്കുമ്പോൾ അവിടെ ഹോളിലാൻഡ് ഞങ്ങൾ കണ്ടു. അതിനുശേഷം അപ്പുറത്തെ വശത്തുകൂടെ കുരിശിൻ്റെ അരികിലൂടെ ഞങ്ങൾ വീണ്ടും ഇതപ്പുറത്തേക്ക് കടക്കുകയാണ്. പുറത്ത് കടക്കുമ്പോൾ ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ, അതോടൊപ്പം തന്നെ നല്ല നല്ല ഫാൻറ്റസി പാർക്കുകൾ, ഇതേ മീനുകളുടെ ശേഖരം, ഫിഷ് അതിൻ്റെ ഡിസ്പ്ലേ നടക്കുന്നു. അതോടൊപ്പം തന്നെ നല്ല നല്ല ഫാൻറ്റസി പാർക്കുകൾ, കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാനുള്ള നല്ല ഊഞ്ഞാലുകൾ, മരണക്കിണർ, ഇത് കാണാൻ സാധിച്ചു. അതിനുശേഷം ഞങ്ങൾ പിന്നെ ഹോളി ഫാമിലി കോൺവെൻറ്റിൻ്റെ മുറ്റത്തേക്കാണ് പോയത്. അവിടെ നിന്ന് വെടികെട്ട് കാണാനായിട്ട് കുറച്ചുകൂടി സൗകര്യപ്രദമാണ്. സൈഡിലൂടെ പോയപ്പോൾ അത് കരിമ്പ് ഒക്കെ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നു. എല്ലാ വഴിയിലും ഇഷ്ടംപോലെ ആളുകൾ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്നുണ്ട്. വെടികെട്ടിന് ഇത് ഒരുക്കം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. വെടികെട്ടിന് ആവശ്യമായിട്ടുള്ള കുംഭം അത് വെടികെട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ഈ പ്രാവശ്യം പടക്കം ആദ്യം അല്ല പൊട്ടുന്നത്, പടക്കം അവസാനമാണ് പൊട്ടുന്നത്. നമുക്ക് ഈ വെടികെട്ട് ആസ്വദിക്കാം. അങ്ങനെ ചാലക്കുടി തിരുനാളിൻ്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ അല്പനിമിഷങ്ങൾക്കുള്ളിൽ കണ്ടു കഴിഞ്ഞു. എല്ലാവർക്കും തിരുനാൾ ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. വിൽസൺ പുരനച്ചൻ. 2001-2003 കാലഘട്ടങ്ങളിൽ 1.5 വർഷം ഞാൻ ഈ ചാലക്കുടി പുറനപ്പള്ളിയിൽ കൊച്ചിനായിട്ട് ശുശ്രൂഷ ചെയ്തത് ഇപ്പോഴും ഓർമ്മയിൽ നിലനിൽക്കുകയാണ്. ഓർമ്മകൾ തളകെട്ടി നിൽക്കുന്നു. താങ്ക് യു.